ഒന്ന് ശൗമ്യേൽ 19 അധ്യായത്തിന്റെ 1 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. ദാവീദിനെ വധിക്കാൻ ശ്രമം. ദാവീദിനെ കൊന്നുകളയണമെന്ന് സാവുൾ ജോനാഥാനോടും ഭൃത്യന്മാരോടും കൽപ്പിച്ചു. എന്നാൽ സാവുളിന്റെ മകൻ ജോനാഥാൻ ദാവീദിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ജോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, എന്റെ പിതാവ് സാവുൾ നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതിനാൽ നാളെ രാവിലെ നീ എവിടെയെങ്കിലും പോയി കരുതലോടെ ഒളിച്ചിരിക്കുക. നീ ഒളിച്ചിരിക്കുന്ന വയലിൽ വന്ന് എന്റെ പിതാവിനോട് നിന്നെപ്പറ്റി ഞാൻ സംസാരിക്കാം. എന്തെങ്കിലും അറിഞ്ഞാൽ നിന്നോട് പറയാം. ജോനാഥാൻ തന്റെ പിതാവ് സാവുളിനോട് ദാവീദിനെപ്പറ്റി നന്നായി സംസാരിച്ചു. അവൻ പറഞ്ഞു, ദാസനായ ദാവീദിനോട് രാജാവ് തിന്മ പ്രവർത്തിക്കരുതേ. അവൻ അങ്ങയോട് തിന്മ പ്രവർത്തിച്ചിട്ടില്ല. അവന്റെ പ്രവൃത്തികൾ അങ്ങയ്ക്ക് ഗുണമായിരിക്കുന്നതേയുള്ളൂ. അവൻ സ്വജീവനെ അപേണിക്കിച്ചുപോലും ഗോലിയാത്തിനെ വധിച്ചു. മഹത്തായ വിജയം കർത്താവ് ഇസ്രയേലിയർക്ക് നൽകി. അത് കണ്ട് അങ്ങ് സന്തോഷിച്ചതാണ്. അകാരണമായി ദാവീദിനെ കൊന്ന് നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞ് പാപം ചെയ്യുന്നത് എന്തിനെ? സാവുൾ ജോനാഥാന്റെ വാക്കുകേട്ട് ദാവീദിനെ കൊല്ലുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ ശപഥം ചെയ്തു. ജോനാഥാൻ ദാവീദിനെ വിളിച്ചു, ഇതറിയിച്ചു. അവൻ ദാവീദിനെ സാവുളിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാവീദ് മുൻപത്തെ പോലെ അവനെ സേവിച്ചു. വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് ഫിലിസ്ത്യരോട് പടവെട്ടി വളരെ പേരെ വധിച്ചു. അവർ തോറ്റോടി. കർത്താവ് അയച്ച ദൂതൻ ദുരാത്മാവ് സാവുളിന്റെ മേൽ ആവസിച്ചു. അവൻ കയ്യിലൊരു കുന്തവുമായി കൊട്ടാരത്തിലിരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. സാവുൾ അവനെ കുന്തം കൊണ്ട് ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ശ്രമിച്ചു. അവൻ ഒഴിഞ്ഞുമാറി കുന്തം ചുമരിൽ തറഞ്ഞു കയറി. ദാവീദ് ഓടി രക്ഷപ്പെട്ടു. ദാവീദിനെ രാവിലെ കൊല്ലാൻ കാത്തു നിൽക്കേണ്ടതിനെ അവന്റെ താമസ സ്ഥലത്തേക്ക് ആ രാത്രിയിൽ സാവൂൾ ദൂതന്മാരെ അയച്ചു. എന്നാൽ അവന്റെ ഭാര്യ മിഖാൽ പറഞ്ഞു, ഈ രാത്രി രക്ഷപ്പെട്ടില്ലെങ്കിൽ അങ്ങേ നാളെ അങ്ങ് വധിക്കപ്പെടും. ജനൽ വഴി ഇറങ്ങിപ്പോകാൻ മിഖാൽ ദാവീദിനെ സഹായിച്ചു. അങ്ങനെ അവൻ ഓടി രക്ഷപ്പെട്ടു. മിഖാൽ ഒരു ബിംബമെടുത്ത് കട്ടിലിൽ കിടത്തി. തലയ്ക്കൽ ആട്ടിൻ രൂപം കൊണ്ടുള്ള തലേണ വെച്ച് തുണി കൊണ്ട് പുതപ്പിച്ചു. സാവുൾ ദാവീദിനെ പിടിക്കാൻ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ കൊല്ലാൻ വേണ്ടി കിടക്കിയോടെ തന്റെ അടുക്കൽ കൊണ്ടുവരാൻ സാവുൾ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ അകത്ത് കടന്നപ്പോൾ കട്ടിലിൽ ഒരു ബിംബവും തലയ്ക്ക് ലാറ്റിൻ രോമം കൊണ്ടൊരു തലയിണയുമാണ് കണ്ടത്. സാവുൾ മിഖായലിനോട് ചോദിച്ചു, എന്റെ ശത്രു ഓടി രക്ഷപ്പെടാൻ അനുവദിച്ചത് കൊണ്ട് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വഞ്ചിച്ചത്? മിഖാൽ സാവുളിനോട് പ്രതിവചിച്ചു, നിന്നെ ഞാൻ കൊല്ലാതിരിക്കണമെങ്കിൽ എന്നെ വിട്ടയക്കുക എന്ന് അവൻ എന്നോട് പറഞ്ഞു. ദാവീദ് ഓടി രക്ഷപ്പെട്ടു. അവൻ റാമയിൽ ശമുവേലിന്റെ അടുക്കലെത്തി. സാവൂൾ തന്നോട് പ്രവർത്തിച്ചതെല്ലാം അവനോട് പറഞ്ഞു. ദാവീദും ശമുവേലും നയോത്തിൽ വെച്ചെന്ന് പാർത്തു. ദാവീദ് റാമയിലെ നയോത്തിലുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി. ദാവീദിനെ പിടിക്കാൻ അവൻ ദൂതന്മാരെ അയച്ചു. ഒരു സംഘം പ്രവാചകന്മാർ പ്രവചിക്കുന്നതും സമുവേൽ അവരുടെ നേതാവായി ഇരിക്കുന്നതും സാവുളിന്റെ ഭൃത്യന്മാർ കണ്ടപ്പോൾ അവരുടെ മേലും കർത്താവിന്റെ ആത്മാവ് ആവസിക്കുകയും അവൻ പ്രവചിക്കുകയും ചെയ്തു. സാവുൾ ഇതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിക്കാൻ തുടങ്ങി. മൂന്നാമതും അവൻ ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിച്ചു. അവസാനം സാവുൾ നേരിട്ട് റാമയിലേക്ക് പുറപ്പെട്ടു. സെക്കുയിലുള്ള വലിയ കിണറ്റിൻകരയിലെത്തി സമുവേലും ദാവീദും എവിടെയെന്ന് അന്വേഷിച്ചു. അവൻ റാമയിലുള്ള നയോത്തിലുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അവൻ അങ്ങോട്ട് പോയി. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേലും ആവസിച്ചു. റാമയിലെ നയോത്തിൽ എത്തുന്നതുവരെ അവൻ പ്രവചിച്ചുകൊണ്ടിരുന്നു. അവനും പ്രവചിച്ചുകൊണ്ട് സമുവേലിന്റെ മുൻപാകെ ആ രാത്രിയും പകലും വിവസ്ത്രനായി കിടന്നു. സാവൂളും പ്രവാചകനോ എന്ന പരമൊഴിക്ക് ഇത് കാരണമായി. ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത്.